ചൊവ്വാദ ഉദ്യം രാജ്യത്തിന് നിർണായക നിമിഷമാകുമെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യു എ രൂപീകരണം മുതലുള്ള 50 വർഷവും ഇനിയുള്ള 50 വർഷവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഹോപ്പ് എന്ന് പേരിട്ട ഈ ദൗത്യമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷെയ്ഖ് സായിദ് കാൻ അമൽ അലിമാറാത്ത് ജൂലൈ 15-നാണ് അറബ് ലോകത്തു നിന്നുള്ള ആദ്യ പേടകം ചൊവ്വയെ ലക്ഷ്യമാക്കി പറന്നുയരുക. ജപ്പാനിലെ തനേഗേഷിമ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപണം. യു എ രൂപീകരണത്തിന്റെ 50-ആം വർഷമായ 2021-ൽ പേടകം ചൊവ്വയിലെത്തും. എല്ലാ അറബ് വംശജർക്കും ദൗത്യം നേട്ടമാണെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. ഓരോ ഇമറാത്തിക്കും അഭിമാനത്തിന്റെ നിമിഷമാണ്. ഞങ്ങളുടെ എഞ്ചിനീയർമാർക്ക് വഴിത്തിരിവാണെന്നും അന്തിമ വിശകലന യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. അസാധ്യമായത് മറികടക്കുകയെന്ന യു എ യുടെ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ദൗത്യം. ലോകത്തെ മുഴുവൻ കോവിഡ് ദുരിതത്തിലാക്കിയപ്പോഴും യു എ ചൊവ്വാ ദൗത്യത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോയില്ല. ലോകത്തെ ഏതൊരു രാജ്യത്തോടും കിടപിടിക്കാവുന്ന ബഹിരാകാശ ശക്തിയാവുക എന്നത് അറബ് പൗരന്മാർക്ക് പ്രതീക്ഷയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ചേർന്ന് 2014-ലാണ് ചൊവ്വാ ദൗത്യം പ്രഖ്യാപിച്ചിരുന്നത്. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അതിന്റെ പാളികളെക്കുറിച്ചും ഹോപ്പ് മിഷൻ വ്യക്തമായ സൂചന നൽകും. ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും ഹൈഡ്രജൻ ഓക്സിജൻ വാതകങ്ങൾ നഷ്ടപ്പെടുന്നതുൾപ്പെടെയുള്ള പ്രധാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ദൗത്യം സഹായിക്കും. ചൊവ്വയുടെ വ്യക്തമായ ചിത്രങ്ങളും ഹോപ്പ് നൽകും. 2117-ൽ ചൊവ്വയിൽ നഗരം പണിയുന്നതിനും യു എ ഇക്ക് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, UPL.